ഇബാദ ബിൽ ൾ അതിങ്ങനെ കേൾക്കുന്നുണ്ട് അവിടെനിന്ന് ഇങ്ങനെ കടന്നുപോയിമിന്റെ വകാമാണത് എന്ന് യഹ്യ നബിക്കപ്പോഴേക്കും മനസ്സിലാവുന്നു സുബ്ഹാന മൻ ബിൽ ഖുദ്റ അള്ളാഹുവേ എല്ലാ തരത്തിലുമുള്ള കഴിവുള്ള സിദ്ധിയുള്ള എല്ലാറ്റിനും കരുത്തുള്ള എജ്ജത്തുള്ള അള്ളാഹുവേ നിന്റെ ഇജ്ജത്ത് അപാരമാണ് അള്ളാഹു എങ്ങനെയാണ് ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്നത് വലിയ അത്ഭുതമാണ് പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ സംവിധാനം രാഷ്ട്രീയമായ നീക്കുപോക്കുകളാകട്ടെ ഏതെല്ലാം തരത്തിലുള്ള ഭരണ സംവിധാനങ്ങളാകട്ടെ ഇവിടെ അള്ളാഹുവിൻ്റെ ചില അസ്രാറുകൾ അതിൻ്റെ പിന്നിലൊക്കെ ഉണ്ട് മുസാ നബി അലിസ്ലാമിൻ്റെ കാലത്ത് അവനുണ്ടായില്ലേ അറുപത് കൊല്ലെടുത്തിട്ടുണ്ട് ഫിർ അവൻ നശിക്കണെന്ന് നബി ദുആ ചെയ്തിട്ട് വെള്ളത്തിൽ മുങ്ങുമ്പോൾ അറുപത് കൊല്ലായിട്ടുണ്ട് അതിനും അല്ലാഹുവിന്റെ ചില മനുഷ്യരെ മരണം കൊണ്ട് നിയന്ത്രിക്കുന്ന മരണം കൊണ്ട് കീഴടക്കിയവനായ മനുഷ്യർക്ക് മരണം നൽകിയില്ല എങ്കിൽ മനുഷ്യനെ പിടിച്ചാൽ കിട്ടൂലായിരുന്നു എന്നാ മനുഷ്യൻ മരിക്കൂലെന്ന് വെച്ചാൽ മനുഷ്യന്മാരെ പിടിച്ചാൽ കിട്ടൂല പാകം മരിക്കുമല്ലോ എന്നുള്ള പേടിയില്ല അസുഖം വരുമ്പോൾ പേടിയായിപ്പോയി മരിക്കുകയാണല്ലോ ഒരു അസു ഒരു വേദന വന്നാൽ പേടിയാണ് ഡോക്ടർമാർ വന്നേ ടെസ്റ്റ് ചെയ്തോളൂ വെറുതെ പറഞ്ഞാൽ മതി ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ എന്നാലും പേടിയാണ് എന്തേ മരിക്കുമല്ലോ എന്നുള്ള വിഷമമാണ് പൈസയും സൗകര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഭയങ്കര പേടിയാണ് അതൊക്കെ ഇട്ടി പോവല്ലേ വലിയ വിഷമമായിരിക്കും അള്ളാഹുൻ്റെ മാർഗത്തിൽ കൊടുക്കാത്ത വിഷ്കന്മാരാണെങ്കിൽ ടെൻഷൻ അടിച്ചവർ മരിക്കും മരണം അള്ളാഹു മനുഷ്യനെ നിയന്ത്രിക്കാൻ വെച്ചൊരു സംഭവമാണ് മനുഷ്യനെ കീഴടക്ക മനുഷ്യനെ ഒതുക്കാൻ വേണ്ടി അല്ല ചെയ്ത പണിയാണെന്നാ മരണം മരണമില്ലെങ്കിൽ മനുഷ്യന്മാരെ പിടിച്ചാൽ കിട്ടില്ല അങ്ങനത്തെ അഹങ്കാരികളായി മാറാനെ അതാണ് നിന്റെ അടിമകളെ നീ അടക്കി ഒതുക്കി പിടിച്ചല്ലേ എങ്ങനെ ബിൽ മൗത്ത് മരണം കൊണ്ട് അങ്ങനെ ആരായി പറയണത് മരിച്ചുപോയ നബി അബിസ്സലാം അതിലൊന്നും വിശ്വസിക്കാൻ മുസ്ലിം ഒരു പ്രയാസമല്ല ഇതൊക്കെ വളരെ സ്വഹായ അതാറുകളാണ് അതൊന്ന് മായാവികത എന്ന് പറയുന്നത് കണ്ട ഇസ്ലാം എന്നാണ് പുറത്തു പോകും ഇതൊക്കെ ഉള്ളത് അമ്പിയാക്കന്മാരുടെയും മൗലിയ ഇന്റെയും സംഭവങ്ങൾ നിഷേധിക്കാൻ പാടില്ല നമുക്ക് മനസ്സിലായില്ല മനസ്സിലായില്ല നമ്മളൊന്നും ഉണ്ടാണ്ടിരിക്കുക എന്നല്ലാണ്ടേ ഇല്ല അത് തെറ്റാണ് അങ്ങനെയൊന്നും ഉണ്ടാവില്ല അതൊന്നും അള്ളാഹുന്റെ കുതിരത്ത് വലുതല്ലേ ഖദീർ എന്ന് മനസ്സിലാക്കിയവൻ എന്താ അവിടെ പ്രശ്നം അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ് അവൻറെ ഇബാദിന് അവൻറെ ഹൽക്കിന് വേണ്ട വിധത്തിൽ അവരിൽ ഇടപെടാൻ അവർക്ക് കഴിയാത്തത് സാധിപ്പിച്ചു കൊടുക്കാനും സാധിക്കുന്നത് സാധിക്കാതെയാക്കാനും ഒക്കെ അള്ളാക്ക് കഴിയും അല്ലേ വഹുവ വഹുവ വഹുവൽ യുദിരിക്ക അപ്പോ ഈ ഒരു ഇങ്ങനെ ചൊല്ലുന്നത് കേൾക്കുന്നത് നബി എഹിയാ നബി അലിഹിസല എന്ന് പറഞ്ഞാൽ ഈസാ നബിയുടെ ഈസാനബിയുടെ തൊട്ടുമുമ്പ് വന്ന നബി ഈസാ നബി ആണെങ്കിലോ നമ്മുടെ റസൂലിൻ്റെ സൊല്ലാസിൻ്റെ നിങ്ങളുടെ തൊട്ടുമ്പോ വന്ന നബി അപ്പോൾ സെക്കൻഡ് ലാസ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് തേർഡ് ലാസ്റ്റ് പ്രവാചകനാണ് മഹാനായ എഹിയ നബി അലഹിസ്സല എഹ നബി കഴിഞ്ഞാൽ പിന്നെ ഐസ നബി ഹെഹ് നബി കഴിഞ്ഞാൽ പിന്നെ റസൂലി തങ്ങൾ ആകാശ ലോകത്ത് നിന്നൊരാള് വിളിക്കുന്നു കുതിറച്ചുകൊണ്ട് എല്ലാ തരത്തിലുമുള്ള കഴിവും സിദ്ധിയും കരുത്തുമുള്ള കരുത്തുമുള്ളവൻ അത് ഞാനാണ് മനുഷ്യരെ മരണം കൊണ്ട് മരണം എന്നൊരു പ്രതിഭാസം മനുഷ്യന് നൽകിയിട്ട് അവനെ കീഴെടു കീഴൊതുക്കിയവനും ഞാൻ തന്നെയാണ് മൻകാലഹാ ആരെങ്കിലും അത് ചൊല്ലുകയാണെങ്കിൽ വൽ ഫീഹിൻ ുംകാശഭൂമികളിലുള്ള അള്ളാഹുവിൻ്റെ സൃഷ്ടികളും അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കുമെന്ന് ഒരു വിളിയാളം മഹാനായ നബി കേൾക്കുന്നു അത് അള്ളാഹുവിൻ്റെ ഭാഗത്തുള്ള വഹയായിരുന്നു ഇത് ചൊല്ലുന്നവർക്ക് മൻ ആകാശഭൂമികളിലുള്ള സർവരും ആകാശഭൂമികൾ അടക്കം പൊറുക്കലിനെ ചോദിക്കുന്നു പടച്ചോനെ ഇങ്ങനെയൊക്കെ ഒരു ദിക് ചൊല്ലിയാൽ ഈ പ്രപഞ്ച ഈ പ്രപഞ്ചമെന്നൊക്കെ പറഞ്ഞാൽ എന്താ നമ്മൾ വിചാരിക്കണത് ഈ ഒരൊറ്റ ഈ ഒസം മാത്രം എത്ര ചെടികളുണ്ട് എത്ര മരങ്ങളുണ്ട് എത്ര കല്ലുണ്ട് ഇതിൻ്റെ ഉള്ളിൽ എത്ര ചെറിയ ചെറിയ സൂക്ഷ്മമായ ജീവികൾ ഈ എയറിൽ എത്ര ജീവികൾ നമ്മൾ കാണാത്ത ജീവനുള്ള പിന്നെ കോഴിപ്പ മൃഗമാണെന്നോ പക്ഷിയാണെന്നൊക്കെ ചർച്ച ചെയ്യണല്ലേ അപ്പൊ പക്ഷികളും ചെറുതും മൃഗങ്ങളും ഒക്കെ ഉള്ളൊരു ലോകമാണ് വലിയ തമാശ നടക്കുന്ന ലോകമാണ് അപ്പോ ഇത്രയെല്ലാം ജീവജാലങ്ങൾ നമ്മുടെ പരിസരത്ത് തന്നെ ഉണ്ട് ഇവ തന്നെ ചോദിച്ച എത്രയായി അള്ളാന്റെ ആകാശ ലോകം എന്നൊക്കെ പറഞ്ഞ എന്താണതൊക്കെ